നിങ്ങളുടെ വീട് ജിപ്സം സീലിംഗ് ചെയ്യാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ നടത്തണം, അതേപോലെ തന്നെയാണെന്നൊരു എന്ത് ഏത് സ്റ്റേജിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും, അത് പുതിയ വീടിനെ കുറിച്ചാണ് ഞാൻ ഏത് സ്റ്റേജ് എന്നുള്ളത് പറയാൻ നിങ്ങളുടെ അടുത്ത്. ഓക്കെ, നമസ്കാരം. അഗാക് ഇൻറ്റീരിയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഇൻറ്റീരിയർ ഡിസൈനർ ഡെന്നി അബ്രഹാം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഞങ്ങളൊരു ക്ലയൻറ്റ് സൈറ്റിലാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുക്കൽ സംസാരിക്കാൻ പോകുന്ന കാര്യം, നിങ്ങൾ ജിപ്സം സീലിംഗ് ചെയ്യുകയാണ്, പുതിയ വീടിൻ്റെ കാര്യമാണ് ഞാൻ എടുത്തു പറയാൻ. അപ്പോൾ നിങ്ങളൊരു ജിപ്സം സീലിംഗ് ചെയ്യുകയാണ്, ഏത് ടൈമിൽ നിങ്ങൾക്ക് ജിപ്സം സീലിംഗ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പലർക്കും അതൊരു കൺഫ്യൂഷനാണ്, ഏത് സമയത്ത് നമ്മുടെ വീട് ചെയ്യണം. ചിലർക്കാണെന്നുള്ള ചിലർ ടൈലിട്ട് കഴിഞ്ഞതിന് ശേഷം ചെയ്യും, ചിലർ പെയിൻറ്റിങ് മീൻസ് പുട്ടി വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യും, അങ്ങനെയൊക്കെ പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഏത് സമയത്ത് ചെയ്താൽ നമ്മളുടെ വീടിന് അനുയോജ്യമായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മൾക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുക്കൽ സംസാരിക്കുന്ന കാര്യം. നിങ്ങളുടെ വീട് ജിപ്സം സീലിംഗ് ചെയ്യാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ നടത്തണം, അതേപോലെ തന്നെയാണെന്നുള്ളത് എന്ത് ഏത് സ്റ്റേജിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും, അത് പുതിയ വീടിനെ കുറിച്ചാണ് ഞാൻ ഏത് സ്റ്റേജ് എന്നുള്ളത് പറയാൻ നിങ്ങളുടെ അടുക്കൽ. ഓക്കെ, അത് പുറകെ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഫസ്റ്റ്, നിങ്ങൾ ഒരു ജിപ്സം സീലിംഗ് ചെയ്യാൻ പോകുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കണം നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ ഏതാണ് എന്നുള്ളത്. കാരണം വേറൊന്നുമല്ല, കാരണം അതിനുള്ളിലാണ് എത്ര ലൈറ്റ് പോയിൻറ്സ് ഉണ്ട്, ഏതൊക്കെ ഏരിയ ലൈറ്റ് വരും എന്നുള്ളതെല്ലാം ആണെന്നുണ്ടെങ്കിൽ ഹിഡൻ ആയിട്ട് ലൈറ്റ് ഏതെങ്കിലും ഉണ്ടോ, സ്ട്രിപ്പ് ലൈറ്റ്സ് അതേപോലെ തന്നെയാണെന്നുള്ള നമ്മളുടെ വാം ലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ കളർ ലൈറ്റ് ഏതെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ഇതിന് മുൻപ് തന്നെ ഇത് പ്ലാൻ ചെയ്തിരിക്കണം. ആദ്യം വേണ്ടത് നമ്മൾക്ക് തീർച്ചയായിട്ടും ജിപ്സം സീലിംഗ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾക്കൊരു വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഒന്നുകിൽ നിങ്ങൾ ഒരു 3D ഡിസൈൻ, നിങ്ങളുടെ ആ റൂമിന് അനുയോജ്യമായ ഡിസൈൻ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. രണ്ട്, നിങ്ങൾ ആ ഡിസൈൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുക്കൽ അതിൻ്റെ ഒരു 2D ഡ്രോയിങ് ഉണ്ട് എങ്കിൽ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമാണ്. കാരണം 2D ഡ്രോയിങ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എവിടേക്ക് എത്ര അടി മാറിയാണ് നമ്മളുടെ ഓരോ ഡിസൈൻസും വരുന്നത്, ആ ഡിസൈൻസിൻ്റെ മെഷർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ആ 2D ഡ്രോയിങ്ങിനകത്ത് നമുക്ക് വ്യക്തമായിട്ടുണ്ടാവും. അത് ചെയ്യാൻ വരുന്ന ഒരു ആൾ അല്ലെ ഒരു വർക്കർക്ക് അത് എളുപ്പമാണ് ചെയ്യാനായിട്ട്, അത് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മളൊരു 3D ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം, നമ്മൾക്ക് നേരത്തെ നമ്മളുടെ മൈൻഡിൽ തന്നെ നമ്മളുടെ ആ റൂമിന് അനുയോജ്യമാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഒരു കാര്യം. പിന്നെ അതിൻ്റെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജിപ്സം സീലിംഗ് ചെയ്യാൻ പോകുന്നതിന് മുൻപ് ഇതിനുള്ളിലേക്കാണെന്നുള്ള ഹിഡൻ ആയിട്ട് ഇതിൻ്റെ വയർ പോയിൻറ്സ് എല്ലാം എത്തിയിരിക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. ഒരിക്കലും നമ്മൾ ആ ലാസ്റ്റ് ഒരു മൂമെൻറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വലിച്ചു കൊണ്ടുവന്ന് ഇടാൻ പറ്റില്ല. ആ സമയത്ത് ആ ജിപ്സം സീലിംഗ് പ്ലാൻ ചെയ്ത് ലാസ്റ്റ് മൂമെൻറ്റിൽ നമ്മൾ കൊണ്ടിടമല്ല. പക്ഷേ ഇത് നമുക്ക് നേരത്തെ നല്ല വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ജിപ്സം സീലിംഗ് ചെയ്യാനായിട്ടാണെന്നുള്ള അനുയോജ്യമായി സൈറ്റ് ക്ലിയർ ആകുന്നത്, അതായത് ഒരു പണിയുന്ന വീടിൻ്റെ അല്ലെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ വോള് പ്ലാസ്റ്ററിങ് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കണം, അത് നിർബന്ധമാണ്. അതേപോലെ തന്നെയാണെന്നുള്ള സീലിംഗിൽ, അത് കൊമേഴ്ഷ്യൽ വർക്കിലാണെങ്കിൽ നിങ്ങൾക്ക് സീലിംഗിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റർ ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അതിനകത്ത്. കാരണം അത് കൊമേഴ്ഷ്യൽ വർക്കിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ പറയുന്നത്. ഒരിക്കലും ഒരു റെസിഡൻഷ്യൽ ഒരു വീടിൻ്റെ ഉൾവശത്തേക്കല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്കത് പ്ലാസ്റ്റർ ചെയ്യാം, മുകളിലത്തെ ആണെന്നൊരു പ്ലാസ്റ്ററിങ് ചെയ്ത് ഫിനിഷ് ചെയ്യാം, ചെയ്യാതിരിക്കാം, അത് നിങ്ങളുടെ ഒരു ബഡ്ജറ്റും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചിരിക്കും. നിങ്ങൾ ജിപ്സം സീലിംഗ് ചെയ്ത് ഫുൾ കവേർഡ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റർ ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് ചെയ്യാം അത് ആ കാര്യങ്ങൾ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജിപ്സം സീലിംഗ് ചെയ്യുമ്പോൾ മുകളിൽ പ്ലാസ്റ്റർ ചെയ്ത് വോളും മുകളിലും പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രൈമർ കോട്ടിംഗ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. കാരണം പിന്നീട് നമ്മൾക്ക് മുകളിലൊന്നും ഒരു കോട്ടിംഗ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു കാരണവശാലും നിങ്ങൾ എന്നിട്ടുള്ള മുകളിൽ ജിപ്സത്തിൻ്റെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലെ സീലിംഗ് ഒരു കാരണവശാലും നിങ്ങൾ പുട്ടി യൂസ് ചെയ്താണെന്നുള്ള യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അത് നിങ്ങളുടെ ഒരു എക്സ്ട്രാ കോസ്റ്റാണ്, നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അധികമായിട്ട് പോകുന്ന ഒരു കാര്യമാണ്. കാരണം അവിടെ നിങ്ങളെ പിന്നീട് ആരും കാണാൻ പോകുന്നില്ല, അവിടെ ഒരു പുട്ടി വർക്ക് ഫിനിഷ് ചെയ്തിരുന്നു എന്നൊന്നും ആണെന്നൊരു ഒരാളും നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അതിന് പകരം നിങ്ങൾ ജിപ്സം സീലിംഗ് ചെയ്തതിന് ശേഷം അതേലായിരിക്കണം നിങ്ങളാണെന്നൊരു പുട്ടി വർക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കോസ്റ്റാണ് വരുന്നത്, മുകളിൽ ജിപ്സത്തിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യണം പുട്ടി വർക്ക്, അല്ല അതിന് മുമ്പ് ചെയ്തിരുന്നെങ്കിൽ അതും ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ ഒറ്റ പ്രാവശ്യമേ ചെയ്യാവൂ,
ജിപ്സം സീലിംഗ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ പറഞ്ഞ പുട്ടി വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇനി അടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഫ്ലോറ് ടൈലാണെങ്കിലും ഗ്രാനൈറ്റ് ആണെങ്കിലും എന്താണെങ്കിലും ചെയ്യരുത്. ജിപ്സം സീലിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണെന്നുള്ള നിങ്ങൾ ടൈല് വിരിക്കാനോ ഗ്രാനൈറ്റ് വിരിക്കാനോ പാടുള്ളതല്ല. അതിനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വർക്കേഴ്സ് ആണെന്നുള്ള വന്നതിന് ശേഷം ഇതിനകത്ത് സ്കഫോൾഡിങ് യൂസ് ചെയ്തിട്ട് അല്ലെ അതുപോലെ എന്തെങ്കിലും ലാഡർ പോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ജിപ്സം സീലിംഗ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെപ്പോഴും അത് ശ്രദ്ധിച്ചു എന്ന് വരില്ല. നിങ്ങൾ വില കൂടിയ ടൈലായിരിക്കും ഇട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എടുത്തു മാറ്റുന്നതിനിടയ്ക്കോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ടൈലിനോ ഗ്രാനൈറ്റിനോ ഡാമേജ് വീഴാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് ഭയങ്കര കൂടുതലാണ്. കാരണം അവരത് ശ്രദ്ധിച്ചൊന്ന് വരത്തില്ല. കാരണം അവരെ ചിലപ്പോൾ അത് ഇറുതിക്കിടയ്ക്ക് ഇത് സംഭവിക്കാം. സാധ്യത കൂടുതലാണ് അതിനകത്ത്, അങ്ങനെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ടൈല് വിരിക്കരുത്, ഗ്രാനൈറ്റ് വിരിക്കരുത്. അതേപോലെ തന്നെ ഇനിയും നിങ്ങൾ പുട്ടി വർക്ക് ചെയ്യുന്നു എന്ന് കൂട്ടിക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇൻ കേസ് ആണെന്നുള്ള സീല് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വോളിന് പുട്ടിയിട്ടില്ല എങ്കിൽ, നിങ്ങൾ ഈ വോളിൻ്റെ പുട്ടിയും സീലിങ്ങിലെ പുട്ടിയും അടിച്ചതിന് ശേഷം നിങ്ങളുടെ പ്രൈമർ കോട്ടിങ്ങും ഫിനിഷ് ചെയ്തിട്ട് മാത്രമേ നിങ്ങളുടെ ടൈല് വിരിക്കാവൂ. അപ്പോൾ നിങ്ങൾ കാണുന്നൊരു മാക്സിമം ഇതിനകത്തേക്ക് സ്കഫോൾഡിങ് അല്ലെങ്കിൽ അതുപോലുള്ള കുറച്ച് കനമുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഇതിനകത്തേക്ക് കയറി വരുന്നതാണെന്നൊരു ഒഴിവാക്കാൻ മാക്സിമം നിങ്ങൾക്ക് പറ്റും എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ആണെന്നുള്ള ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ജിപ്സം സീലിങ്ങോ അല്ലെങ്കിൽ സീലിംഗ് ചെയ്യുന്ന സമയത്ത്, ജിപ്സം സീലിംഗ് അല്ല ഏതെങ്കിലും സീലിംഗ് ആയിക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതേപോലെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനി തുടർന്നുള്ളത് എല്ലാം തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. നിങ്ങളുടെ വീട് പണിയുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ആണെന്നുള്ള നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഒരു വാട്സപ്പ് നമ്പറുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇല്ല എൻ്റെ ഞങ്ങളുടെ കമ്പനിയിലേക്കാണ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ടെങ്കിൽ, ആണെന്നുള്ള ഡിസ്ക്രിപ്ഷനുള്ളിൽ ഞങ്ങളുടെ കമ്പനിയുടെ മൊബൈൽ നമ്പറുണ്ട്. അപ്പോൾ എന്നുള്ളത് നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വാട്സപ്പ് ചെയ്തായിട്ട് നിങ്ങൾക്ക് അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ തുടർന്നുള്ള വീഡിയോസും നിങ്ങൾ കാണുക. നിങ്ങളുടെ ഒരു പുതിയൊരു വീട് പണിയുന്നുണ്ടെങ്കിൽ, അതേപോലെ ആണെന്നുള്ള പുതിയതായിട്ട് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലേക്ക് വന്ന ആളുകൾക്കും ഇത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. കാരണം അവർക്കും ഇത് അറിവില്ലാത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്കും കാണാം. അവർ കണ്ടു കഴിഞ്ഞാൽ അവർക്കും അതൊരു ഗുണകരമായിരിക്കും. അപ്പം തുടർന്നുള്ള വീഡിയോസ് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വേറെ ഒരാളിലേക്കാണെന്നുള്ള ഷെയർ ചെയ്ത് അവർ കൂടെ കാണാനായിട്ടാണെന്നുള്ള നിങ്ങൾ സഹായിക്കുക. ഓക്കെ, അപ്പോൾ ആണെന്നുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഡെന്നി എബ്രഹാം സൈനിങ് ഓഫ്.